വിജയപുരം ഡമ്പിംഗ് യാർഡിന് പിന്നിലായി നാല്പത് വർഷമായി കാർമൽ വില്ല കോളനിയിൽ പതിനൊന്നോളം വീട്ടുകാരാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇവരിൽ പലരുടെയും വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി ഒരു വീട് പൂർണമായും തകർന്നു വീട് തകർന്ന് അപകടത്തിൽ പരിക്കേറ്റ വീട്ടുകാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇവർ തിരികെ എത്തുമ്പോൾ താമസിക്കാൻ വീടില്ലാത്ത സ്ഥിതിയാണ് കാലങ്ങളായി തങ്ങൾ ഈ ദുരിതം പേറുകയാണെന്ന് വീട്ടമ്മയായ സോണിയ പറഞ്ഞു ഇപ്പത്തെ സാഹചര്യം ഇടിഞ്ഞു വീഴാറായ കെട്ടിടം ആ അപകട രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കെടന്ന് ഉറങ്ങാൻ പേടി കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോകണം അറിയാൻ വേണ്ട ബന്ധുക്കാരോ സ്വന്തക്കാരോ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ എത്ര ദിവസം അവരുടെ വീടുകൾ താമസിക്കാൻ പറ്റും ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഇതിനുള്ള നടപടി സ്വീകരിച്ചു തരണം സന്തോഷം അതേസമയം ഇവർ താമസിക്കുന്ന വീടുകൾക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ ഇവർക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായതിനാൽ അവരാണ് വീടുകൾ സുരക്ഷിതമാക്കി നൽകേണ്ടത് എന്നാൽ കാർമൽ വില്ലാ നിവാസികൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് കോട്ടയം നഗരസഭയുടെ നിലപാട് വർഷങ്ങളായി ഇവിടെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭ തീരുമാനം തിരിച്ചടിയായെന്ന് വടവാദൂർ ആക്ഷൻ കൗൺസിൽ കൺവീനർ പോൾസൺ പീറ്റർ പറഞ്ഞു ഈ ചേർന്ന് കഴിഞ്ഞ ർഷമായി താമിച്ചു വരുന്ന ആളുകളാണ് നഗരസഭ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത് എന്നാൽ ഈ ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ നാൽപ്പത്തോളം വർഷങ്ങളായി ഇവിടെ താമസിച്ച ആളുകളെ സംബന്ധിച്ച് മറ്റൊരു അടുത്ത് പോകാനും ഇടവുമില്ല അങ്ങനെയുള്ള വലിയ ദുരിതത്തിൽ അവരുതൊക്കെയാണ് പട്ടയം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷകൾ നൽകിയിട്ടുണ്ട് വിവിധ തലങ്ങളിൽ അതിൻ്റെ കേസുകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നു ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറക്കണമെന്നും വീട്ടുകാർക്ക് പട്ടയം അനുവദിച്ച് നൽകണമെന്നും കാർമൽ വില്ല നിവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം